नमस्ते श्रीनारायण वर्मा 154वां श्लोकम दंपत्योरद कस्यापि रोग सांक्रमिको यदि त्याज्या निधुवनाकांक्षो लोकक्षेम चिकीर्षया दंपत्योरद कस्यापि रोग सांक्रमिको यदि त्याज्या निधुवनाकांक्षो लोकक्षेम चिकीर्षया अथ विवाहत्तिनु शेषं दंपत्योः दंपतिमारिल कस्यापि आर्केंगिलुं यदि सांक्रमिक रोगः सांक्रमिक रोगंगल उंडंगिल लोकक्षेम चिकीर्षया लोकक्षेमत्ते करुदि निधुवनाकांक्ष मैथुनത്തിനുള്ള ആഗ്രഹം ത്യജേത് ത്യജിക്കണം ചിലരൊക്കെ വിവാഹത്തിന് യോഗ്യരല്ലെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു മാറാ രോഗമുള്ളവരെ കുഷ്ഠമുള്ളവരെ ദാരിദ്ര്യം ചുമ ക്ഷയം ഇത്യാദി രോഗങ്ങളുള്ളവരുടെ ഒരു ലിസ്റ്റ് ഗുരു പറഞ്ഞു ഇനി മറ്റൊരു കാര്യം പറയുക ഒരു കുടുംബജീവിതത്തിലെ എപ്പോഴെങ്കിലും ചിലപ്പോഴൊക്കെ സംഭവിക്കാവുന്ന ഒരു കാര്യം മുമ്പിൽ കണ്ടുകൊണ്ട് പറയുകയാണ് ദമ്പതിമാരിൽ ആർക്കെങ്കിലുമൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനോ ആർക്കെങ്കിലും ചിലപ്പോഴൊക്കെ സാംക്രമിക രോഗങ്ങൾ വരാം വന്നുകൊള്ളണമെന്നല്ല വരാനുള്ള സാധ്യതയുണ്ട് കുറച്ച് ആളുകൾക്കെങ്കിലും അതിന് പല കാരണങ്ങളും കണ്ടെത്താൻ സാധിക്കും ഇനി കണ്ടെത്തണമെന്ന് നിർബന്ധവും ഇല്ല കാരണം എന്താണെന്ന് ഇവൾ പകർച്ചവ്യാധികൾ വന്നെന്ന് വരാം പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ കാലാകാലങ്ങളിൽ ഉണ്ടാവും അങ്ങനെ പകരുന്ന ഒരു സാംക്രമികമായിട്ടുള്ള ഒരു രോഗം ഒരാൾക്ക് വന്നു എന്ന് കരുതുക ഭാര്യയ്ക്കോ ഭർത്താവിനോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം പിന്നീട് അവരെ പരമാവധി അകന്നിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം ഇത് കാരണം എന്താ ലോകസംഗ്രഹത്തെ കരുതി മറ്റുള്ളവർക്ക് ഈ രോഗം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭാര്യാഭർത്താക്കന്മാരെ ഒരു അകലം പാലിച്ചേ പറ്റൂ അനുഗുരു പറഞ്ഞു അവരുടെ നിധുവനം കാംഷ ആഗ്രഹം നിധുവനം മൈഥുനം ശാരീരിക വേഴ്ച അതിനെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കണമെന്ന് സാംക്രമിക രോഗങ്ങൾ വന്നാൽ അത് രക്തത്തിൽ കൂടിയും മറ്റ് പലതരത്തിലും പകരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് പിന്നീട് മിഥുന കർമ്മങ്ങളിൽ മൈഥുന കർമ്മങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാരെ ഏർപ്പെടാതിരിക്കണം ശ്രീനാരായണ ഗുരുദേവന്റെ ആ ഒരു കടന്നു കയറിയുള്ള കാഴ്ചപ്പാട് എത്ര വലുതാ ചെറിയ കാര്യങ്ങളെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ പോലും അത് ലോകത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമായിരിക്കും അതിലൊക്കെ ഗുരു കൈവച്ചു സന്യാസിയുടെ തലത്തിന് അപ്പുറത്തൊക്കെ പോയ ആളാണ് ഈ അതിവർണാശ്രമി എന്ന് പറയുന്നത് അതൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സന്യാസം എന്ന് പറയുന്നത് നാലാശ്രമങ്ങളിൽ നാലാമത്തേതാണ് ബ്രഹ്മചര്യം കാർഗസ്ഥം വാനപ്രസ്ഥം സന്യാസം പക്ഷേ ജ്ഞാനികള് അതിവർണാശ്രമികൾ എന്ന് പറയും വർണ്ണധർമ്മത്തെയും ബ്രാഹ്മണക്ഷത്രിയ വൈശ്യ ശൂദ്രാദികളാകുന്ന വർണ്ണധർമ്മത്തെയും ആശ്രമധർമ്മങ്ങളെയും ബ്രഹ്മചര്യ ഗാർഹസ്യ വാനപ്രസ്ഥ സന്യാസാശ്രമങ്ങളെയും അതിക്രമിച്ചവൻ അതിവർണാശ്രമി ഈ വർണ്ണാശ്രമത്തെ അതിവർത്തിച്ചവൻ അപ്പുറത്തു പോയവൻ അങ്ങനെയുള്ളവരാണ് ഗുരുക്കന്മാര് ജ്ഞാനി സന്യാസി എന്ന് പറഞ്ഞാൽ അവർ ഒരു ചെറിയ തലത്തിൽ നിൽക്കുക ജ്ഞാനി എന്ന് പറഞ്ഞാൽ അതിനേക്കാളൊക്കെ എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് അവർ അതിവർണാശ്രമികളാണ് അവർക്ക് ഈ ലോകസംഗ്രഹ പ്രവർത്തനാകാംക്ഷ വേണമെന്നുമില്ല ലോകസംഗ്രഹ പ്രവർത്തനം ചിലപ്പോൾ ചെയ്തെന്ന് വരാം പക്ഷെ അവരെ ഇവിടുത്തെ വിധി നിയമങ്ങളൊന്നും ബാധിക്കുന്നവർ പോലുമല്ല സന്യാസിക്ക് വിധി നിയമങ്ങളുണ്ട് ഗൃഹസ്ഥനുണ്ട് ബ്രഹ്മചാരിക്കുണ്ട്
വനപ്രസ്ഥാശ്രമിക്കുണ്ട്. പക്ഷെ അതിവർണാശ്രമിക്ക് ഇത്തരത്തിലുള്ള നിയമവ്യവസ്ഥകളൊന്നും വാസ്തവത്തിൽ ബാധിക്കുന്ന ആളുമല്ല, അതിനൊക്കെ അപ്പുറത്തെത്തിയ ആളാണ്. അവരുടെ നിലയെന്തെന്ന് സാധാരണക്കാരായ അല്പജ്ഞന്മാര് എന്താ അറിയുന്നു, ഒന്നും അറിയില്ല. അവരോട്ട് അളക്കാനുള്ള അളവ് പോലൊന്നും നമ്മുടെ കയ്യിലില്ല. താൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം എന്താണെന്നോ ആ ദർശന ഗരിമ എന്താണെന്നോ അറിയാനൊന്നും വയ്യാത്ത ആളുകൾ ഗുരുദേവനെ അളക്കാനൊന്നും പോകാതിരിക്കുന്നല്ലേ നല്ലത്. ഗുരുദേവൻ എന്നല്ല, അതേപോലെയുള്ള ഗുരുക്കന്മാര് തങ്ങളുടെ കൊച്ച അളവുകോല് വെച്ചാണ് ഈ വലിയ സാഗരത്തിൻ്റെ ആഴം അളക്കാൻ ശ്രമിക്കുന്നത്. അതിന് പോവാതിരിക്കുക, ഗുരുദേവന്റെ ദർശനം പഠിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ ഗുരുദേവനെ കുറിച്ചൊന്നും പറയാതിരിക്കുക. ഇത് രണ്ടുമാണ് ചെയ്യാൻ സാധിക്കുന്നത്. ഗുരുവിൻ്റെ ദർശനം പഠിച്ചു വരുമ്പോൾ ഗുരു എത്ര അന്യൂനനായിരുന്നെന്നും ഉയരത്തിലാണ് യാത്ര ചെയ്യുന്നതെന്ന് ചിലപ്പോൾ നമുക്ക് ചെറിയ ഒരു ധാരണയുണ്ടായെന്ന് വരാം. ഇത് ഗുരു ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ വർണ്ണാശ്രമങ്ങളിൽ പെട്ടവരൊക്കെ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പോലുമല്ല. അതിവർണാശ്രമിയായ ഗുരു ഇതൊന്നും പറയുന്നതിൽ ഒരു മടി കാണിക്കുന്നുമില്ല. ചില പകർച്ചവ്യാധി ഉണ്ടായാൽ, ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി ഉണ്ടായി, ഇപ്പം അടുത്ത കാലത്ത് ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരു എയ്ഡ്സ് ബാധിച്ചു എന്ന് വിചാരിക്കുക, തീർച്ചയായിട്ടും അയാൾ പിന്നീട് മിഥുന കാര്യങ്ങളിൽ ഏർപ്പെടാൻ യോഗ്യത ഇല്ലാത്തയാളായിട്ട് മാറുകയാണ്. ചില ഈ രോഗം ഇണയ്ക്കും തുണയ്ക്കും കിട്ടും, ഇനി അവരിൽ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായാൽ അവർക്ക് കിട്ടും, തലമുറ പോലും നശിക്കുന്ന തരത്തിലേക്ക് മാറുമെന്ന സത്യം കണ്ടറിഞ്ഞ ഗുരു വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഇത്തരം രോഗങ്ങളുള്ളവർ ലോകസംഗ്രഹത്തെ ഓർത്തുകൊണ്ട് ലോകത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി, സമൂഹത്തിൻ്റെ സമാജത്തിൻ്റെ സുസ്ഥിരതയ്ക്കു വേണ്ടി, സ്വാസ്ഥ്യത്തിനു വേണ്ടി, ആരോഗ്യത്തിനു വേണ്ടി യഥാദൃശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നീക്കണം, അതിനോടുള്ള കാംക്ഷ ത്യജിക്കണം. ഗുരു പ്രയോഗിച്ച വാക്കതാ ത്യാജ്യ, അത് ത്യജിക്കേണ്ടതാകുന്നു. എന്ത് നിധുവനാകാംക്ഷ, നിധുവനം മീൻസ് മൈഥുനം, അതിലുള്ള കാംക്ഷ ആഗ്രഹം, അതിനെ ത്യജിക്കുവാൻ സാധിക്കണം. രണ്ട് കാര്യങ്ങൾ ത്യജിച്ചാൽ ജയിച്ചു എന്നാണ്. ജിഹ്വ ഉപസ്ഥ ജയോ ജയ, ജിഹ്വോപസ്ഥ ജയോ ജയ, ജിഹ്വയെയും ഉപസ്ഥത്തെയും ജയിക്കാൻ സാധിച്ചെങ്കിൽ അയാൾ ജയിച്ചു. ജിഹ്വ നാക്ക്, ഉപസ്ഥം ജനനേന്ദ്രിയം, ജിഹ്വയെ നാവിനെ രണ്ട് കർമ്മങ്ങളാണല്ലോ ഉള്ളത്, അത് ജ്ഞാനേന്ദ്രിയത്തിലും കർമ്മേന്ദ്രിയത്തിലും പെട്ടതാണ്. നാവുകൊണ്ട് രുചി അറിയാനും സാധിക്കും, വർത്തമാനം പറയുന്ന കർമ്മം ചെയ്യാനും സാധിക്കും. അപ്പം അതിനെ ഒന്ന് ജയിക്കാൻ സാധിക്കുകയാണ്. നമ്മളുടെ ഊർജത്തിൻ്റെ ഒരു വലിയ ഭാഗവും നാവിൻ്റെ തൃപ്തിക്ക് വേണ്ടി, നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്ര സമയമാണ് ചെലവഴിക്കപ്പെടുന്നത്, മണിക്കൂറുകൾ കൊണ്ടുണ്ടാവുന്ന ഭക്ഷണം ഒരു മിനിറ്റ് കൊണ്ട് നാവിൽ കൂടി ഇറങ്ങി താഴേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങൾ അത്രയും സമയം കൊണ്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പം നാവിൻ്റെ ആ ഒരു താത്പര്യങ്ങൾ, എങ്ങനെയുള്ള താത്പര്യങ്ങൾ, അനാവശ്യമായ താത്പര്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കണം. ഇപ്പം വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നു, എന്തിനാണ്? നാവിൻ്റെ രസത്തിന് വേണ്ടിയാ? ശരീരത്തിനത് വളരെ ദോഷമാണ്, സ്വാഭാവികമായ ഭക്ഷണമല്ലാത്തത് കൊണ്ട്. പക്ഷെ എന്നാലും നാവിനിഷ്ടമായത് കൊണ്ട് അത് കഴിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. തൽക്കാലം നാവിനൊരു രസം കിട്ടുന്നുണ്ടെങ്കിലും പിന്നീട് അത് ശരീരത്തിന് വളരെ ദോഷം ചെയ്യുന്നു. അങ്ങനെ പലതും. പിന്നെ വാക്കിനെ നിയന്ത്രിക്കാൻ സാധിക്കുക, അത് എത്ര പാടുള്ള കാര്യമാണ്. നല്ല വാക്ക് ഓതുവാൻ ത്രാണി ഉണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ആളുകൾ.
പക്ഷെ ആ നല്ല വാക്ക് ഓതാനായിട്ട് എത്ര പേർക്ക് സാധിക്കും? വലിയ പാടാണ്. നല്ല വാക്ക് പറയണമെങ്കിൽ നല്ല സംസ്കാരം ഉള്ളിലുണ്ടാവണം, എന്നാലേ നല്ല വാക്ക് പുറത്തേക്ക് വരത്തുള്ളൂ. ഈ ജിക്വയേയും പിന്നെ ഉപസ്ഥത്തെയും, പക്ഷെ മനുഷ്യനെല്ലാം വീണു പോണത് ഈ ജനനേന്ദ്രിയത്തിൻ്റെ ലാളനം കാംക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ വർത്തമാനകാലത്ത് തന്നെ പല വില്ലന്മാരും വീണുപോയത് ഉപസ്ഥത്തെ ജയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. തൊലിവെളുപ്പ് കാണുമ്പോൾ അതിൽ അങ്ങ് പോവും. സ്വന്തം സുന്ദരിയായ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഉള്ളപ്പോഴും മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് പോവാൻ മനുഷ്യർ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? മിഥ്യാധാരണ കൊണ്ടാ. ഇതിന് പരിഹാരമായിട്ട് ശങ്കരഭഗവത്പാദര് ഒരു ആശയം പറയുന്നുണ്ട്, നാരി സ്തനഭര നാഭീദേശം ദൃഷ്ട്വാ മാ ഗാ മോഹാവേശമേതൻ മാംസവസാദി വികാരം മനസ്സി വിചിന്തയ വാരം വാരം. സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം ഓപ്പോസിറ്റ് സെക്സിൻ്റെ ശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ചില താല്പര്യങ്ങളുണ്ടാകും. അപ്പോൾ ഒരു വിചാരം ഉണ്ടാക്കിയെടുക്കുക, ഇതൊക്കെ മാംസത്തിൻ്റെയും കൊഴുപ്പിൻ്റെയും ഒരു വകഭേദം മാത്രമാണ് ഏത് സുന്ദരിയുടെയും സുന്ദരൻ്റെയും ശരീരം. അത് കുറച്ച് മാംസവും മജ്ജയും തൊലിയും എലുമ്പും മലം ദുരന്തം, ഇതൊക്കെ ദുരന്തമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു സംഘാതമാണ് ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൻ്റെ ഭാര്യയെ ഒഴിച്ച് മറ്റെല്ലാവരെയും മാതാവിനെ പോലെ കാണണം, അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയും. വൈകാരികമായ ഒരു ബന്ധം സ്ഥാപിക്കേണ്ടത് സ്വന്തം ഭാര്യയോടും ഭർത്താവിനോടും മാത്രം, ബാക്കിയുള്ളവരോടെല്ലാം സ്നേഹപൂർവം സഹോദരി സഹോദരന്മാരെ പോലെയോ അച്ഛനമ്മമാരെ പോലെയോ അങ്ങനെയൊക്കെ കണ്ട് അത്തരത്തിലൊരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഉപസ്ഥത്തിൻ്റെ പ്രവർത്തനത്തിലേക്ക് ഒന്ന് കുറച്ച് മാറ്റാം. അപ്പോൾ ഈ ഒരു പരിഹാരമാണ് വിചാരമാർഗം. ഇത് ഇത്രയേ ഉള്ളൂ. സ്വന്തം ഭാര്യയുടെ ഭർത്താവിൻ്റെയോ ശരീരത്തിൽ എന്തുണ്ടോ അതൊക്കെ തന്നെയേ മറ്റൊരു പുരുഷൻ്റെയും സ്ത്രീയുടെയും ശരീരത്തിലുള്ളതെങ്കിൽ പിന്നെ എന്തിനാണ് അതിനകത്ത് താത്പര്യം വെക്കുന്നത്? അങ്ങനെ വെക്കരുത്. അങ്ങനെ ഉള്ള ഒരു ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തരത്തിലെ ഉപസ്ഥത്തെ ജയിക്കാൻ സാധിച്ചെന്ന് വരാം. ഇപ്പോൾ ഗുരുവിടെ പറയുകയാണ്, ഇങ്ങനെ സാംക്രമിക രോഗം ആർക്കെങ്കിലും ഉണ്ടായാൽ അവർ ലോകത്തിൻ്റെ നന്മയെ കരുതി മൈഥുന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കണം. യഥാദൃശമായ ഗുരുവചനങ്ങൾ വ്യക്തിക്കും കുടുംബത്തിനുമൊക്കെ ദീപയിഷ്ടികളായിട്ട് പ്രകാശിക്കട്ടെ എന്ന്